ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ കുഞ്ഞുങ്ങളുടെ കഴുത്തുറയ്ക്കാനും വേഗം തന്നെ കമഴ്ന്നു തുടങ്ങാനും മസിലുകളെല്ലാം സ്ട്രോങ് ആകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ടമ്മി ടൈം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നം മാറാനും അതുപോലെ തന്നെ ഓരോ മൈൽസ്റ്റോണും കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടമ്മി ടൈം കൊടുക്കുന്നത്. അപ്പോൾ ടമ്മി ടൈം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏത് പ്രായം മുതലാണ് ടമ്മി ടൈം കൊടുക്കേണ്ടതെന്നും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ടമ്മി ടൈം ചെയ്യിക്കേണ്ടതെന്നും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ടമ്മി ടൈം എക്സസൈസ് എന്താണെന്ന് പറയാം. അതായത് നമ്മളുടെ കുഞ്ഞു ന്യൂ ബോൺ ബേബി ആയിരിക്കുമ്പോൾ മുതൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എക്സസൈസാണ് ടമ്മി ടൈം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു എക്സസൈസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ കുഞ്ഞുങ്ങളെ കമഴ്ത്തി കിടത്തുക. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ടമ്മി ടൈം എക്സസൈസ് കൊടുക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് പൊക്കിൾക്കൊടി വീണ് കഴിഞ്ഞാൽ എപ്പോൾ വേണോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ എല്ലാവർക്കും ഈ ഒരു ടമ്മി ടൈം ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ മുതൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം എക്സസൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു മാസത്തിലും പറ്റുന്നില്ല എങ്കിൽ രണ്ട് മാസവും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അതിലും വൈകാനായിട്ട് പാടില്ല. ഇനി നമുക്ക് തുടക്കം മുതലേ ഇങ്ങനെ ടമ്മി ടൈം കൊടുക്കാൻ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ പുറത്ത് ഈ ഒരു പിക്ചറിൽ കാണുന്നതുപോലെ ടമ്മി ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തറയിൽ ഇതുപോലെ ടമ്മി ടൈം ചെയ്യിക്കാം. ഇനി എത്ര സമയമാണ് ഒരു ദിവസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം ചെയ്യിക്കേണ്ടതെന്ന് നോക്കാം. ന്യൂ ബോൺ ബേബീസിനാണ് എങ്കിൽ ഒരു മിനിറ്റ് മുതൽ മാക്സിമം 3 മിനിറ്റ് വരെയാണ് ടമ്മി ടൈം കൊടുക്കേണ്ടത്. ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് പോകുമ്പോൾ സമയം കൂട്ടി കൊടുത്താൽ മതി. ഒരു ദിവസത്തിൽ മിനിമം 5 പ്രാവശ്യമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കണം. ഈ ഒരു ടമ്മി ടൈം കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഗ്യാസിൻ്റെ പ്രശ്നം മാറിക്കിട്ടുകയും അതുപോലെ കഴുത്തുകളുടെ മസിലും കൈകളുടെ മസിലും ഒക്കെ സ്ട്രോങ് ആകാനായിട്ട് സഹായിക്കും. ഇനി കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. അതായത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്താൽ ഉടൻ തന്നെ നമ്മൾ ടമ്മി ടൈം കൊടുക്കാനായിട്ട് പാടില്ല. മിനിമം 1/2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാവൂ. പാല് കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കമഴ്ത്തി കിടത്തി കഴിഞ്ഞാൽ വേഗം തന്നെ വോമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവർക്ക് വയറ് കൂടുതലായിട്ടുള്ള പ്രഷർ ഉണ്ടാകുകയും വേദന എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പാല് കുടിച്ച് ഒരു 1/2 മണിക്കൂറിന് ശേഷമാണ് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ച് സമയമെങ്കിലും അങ്ങനെ കിടക്കും. ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അധികം നേരമൊന്നും കിടക്കില്ല, പെട്ടെന്ന് കരയാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ കരഞ്ഞു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ ചെയ്യാതിരിക്കരുത്. കുഞ്ഞ് എത്ര സമയമാണ് കിടക്കുന്നത് അത്രയും സമയം നിങ്ങളുടെ ടമ്മി ടൈം കൊടുക്കുക, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ എടുക്കുക. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമുക്ക് ടമ്മി ടൈം കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ന്യൂ ബോൺ ബേബീസിന് ടമ്മി ടൈം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്താണ് അവർ കൂടുതലായിട്ടും ഉണർന്നിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കുറച്ച് സമയം കൂടുതലായിട്ട് ടമ്മി ടൈം കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ വേണം കുഞ്ഞുങ്ങളെ കിടത്താൻ വേണ്ടിയിട്ട്. ബെഡിലൊന്നും നമ്മൾ ടമ്മി ടൈം കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കിടത്തരുത്. കാരണം ആദ്യത്തെ 1 മാസമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയൊന്നും ഉറച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വായും മൂക്കും ഒക്കെ ബെഡിൽ പതിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ബ്രീത്തിങ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ നിലത്ത് നല്ല കട്ടിയുള്ള ഷീറ്റുകളെല്ലാം വിരിച്ചിട്ട് അവിടെ കുഞ്ഞുങ്ങൾക്ക് കിടത്തി ടമ്മി ടൈം കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. ആരെങ്കിലും ഒരാൾ കൂടെയുള്ള സമയത്ത് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാവൂ. കാരണം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വസ്തു വന്ന് മൂക്കിലോ വായിലോ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിന് പ്രശ്നം വരും. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുഞ്ഞിനെ മലർത്തി കിടത്താനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ നിരീക്ഷണത്തിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ന്യൂ ബോൺ ബേബി ആയിരിക്കുന്ന സമയത്ത് ടമ്മി ടൈം കൊടുക്കുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ കമഴ്ന്ന് കിടക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ കുഞ്ഞിൻ്റെ തലയുടെ ഭാഗത്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം അവർക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് പരിശീലിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ടമ്മി ടൈം കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ അവർ കമഴ്ന്ന് വീഴുന്നതാണ്. ചില കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 3 മാസത്തിൽ തന്നെ കമഴ്ന്ന് വീഴുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ടമ്മി ടൈം കൊടുക്കുമ്പോഴാണ് അവരുടെ മൈൽസ്റ്റോൺസ് ഒക്കെ പെട്ടെന്ന് അവർ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ കമഴ്ന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടമ്മി ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഈ ഒരു എക്സസൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോൾ
എപ്പോഴാണോ കമിഴ്ന്ന് വീഴുന്നത് അതുവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുക. ചില കുഞ്ഞുങ്ങൾ 3 മാസത്തിൽ കമിഴ്ന്ന് വീഴാറുണ്ട്, ചില കുഞ്ഞുങ്ങൾ 5 മാസത്തിലാണ് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ടമ്മി ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ടമ്മി ടൈം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരുപാടാണ്. അതായത് കുഞ്ഞുങ്ങളുടെ കഴുത്ത് വേഗം ഉറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കൈകുത്തി എണീക്കാനായിട്ട് ശ്രമിക്കും, തല പൊക്കി പിടിക്കാനായിട്ട് ശ്രമിക്കും, കാലുകൾ ടടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി ഈ ഭാഗത്തെ മസിലുകളെല്ലാം സ്ട്രോങ് ആവുകയും കഴുത്തൊക്കെ വേഗത്തിൽ ഉറയ്ക്കുകയും ചെയ്യും. ഇനി ഫ്ലാറ്റ് ഹെഡ് പോലുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ടമ്മി ടൈം എക്സസൈസ് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കുഞ്ഞുങ്ങളെ മലർത്തിക്കിടത്തുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് സമയം നമ്മൾ ടമ്മി ടൈം കൊടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം മാറിക്കിട്ടുന്നതാണ്. ഇനി ഫ്ലാറ്റ് ഹെഡ് മാറുമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളെ എപ്പോഴും നിങ്ങൾ കമിഴ്ത്തി കിടത്തി ഉറക്കാനായിട്ട് പാടില്ല. കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്തും നല്ല മൂഡിലിരിക്കുന്ന സമയത്തുമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ടമ്മി ടൈം എക്സസൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ടമ്മി ടൈം എക്സസൈസ് കൊടുത്തു തുടങ്ങിയില്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ വേഗം തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടുതൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.